സിൽവർ ലൈൻ വിഷയത്തിൽ തെറ്റിദ്ധാരണ വരുത്തി കേരളത്തെ കലാപഭൂമിയാക്കാൻ നീക്കം നടക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? കേരളത്തിൽ ഇതാദ്യമായാണ് വികസന പദ്ധതികളെയെല്ലാം എതിർക്കുന്ന ഒരു പ്രതിപക്ഷം വരുന്നത്. കോൺഗ്രസ്, BJP, ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരുടെ സംയുക്ത നീക്കമാണ് കേരളയിൽ പദ്ധതിക്കെതിരെ കേരളത്തിൽ കലാപം നടക്കുന്നത്. എതിർപ്പിന് വേണ്ടിയുള്ള എതിർപ്പാണിത്. കേരളയിൽ സർവേ കല്ലുകൾ ഇളക്കി മാറ്റുകയും കല്ലിടിയിൽ തടയുകയും ചെയ്യുന്നു. സമരക്കാർക്ക് കല്ല് വേണമെങ്കിൽ സർക്കാർ വേറെ വാങ്ങിക്കൊടുക്കണം, അവർ സമരം ചെയ്യട്ടെ. നാട്ടിലാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷം. വീട്ടമ്മമാരെയും കുട്ടികളെയും വരെ കല്ലിളക്കാൻ പറഞ്ഞുവിടുന്നു. ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുന്നു. സാധാരണക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാവപ്പെട്ട വീട്ടമ്മമാർക്ക് അറിയില്ല എന്താണ് ഈ കേരളയിലെന്ന് പോലും. അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ വന്ന് പറയുന്നു, നിങ്ങളുടെ വീടും പറമ്പും സർക്കാർ അളന്ന് തിട്ടപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. ഇത് കേട്ട പാതി, കേൾക്കാത്ത പാതി. പാവം വീട്ടമ്മമാർ കല്ല് പഴുതെറിയാൻ അരയും തലയും മുറുക്കി ഇറങ്ങി പുറപ്പെടുന്നു. ഇതല്ലേ ഇപ്പോൾ നടക്കുന്നത്? ഈ കലാപവും കോലാഹലവും കാണുമ്പോൾ പഴയ ദേശീയപാത വികസനത്തിനെതിരെ UDF നടത്തിയ കലാപമാണ് ഓർമ്മയിൽ വരുന്നത്. അന്ന് എന്തൊക്കെയാണ് നടന്നത്? ഇതിലും വലിയ കലാപങ്ങൾ നടന്നിട്ട് നിഷ്പ്രയാസം സർക്കാർ അത് നടപ്പിലാക്കിയില്ലേ? അതാണ് ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇവിടെ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്ന കുഞ്ഞാപ്പയുടെ തള്ളൽ കേട്ട് സമരമുഖത്തേക്ക് ചാടിയിറങ്ങിയ ലീഗണികൾ ഇപ്പോൾ കേസും വഴക്കുമായി കുഞ്ഞാപ്പയെ തെറിയും വിളിച്ച് കോടതി കയറിയിറങ്ങുക. ഭൂമി പിണറായി പിടിച്ചെടുക്കും, നിങ്ങൾക്ക് തുച്ഛമായ കാശ് തരും എന്നൊക്കെ ലീഗ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമി സുഡാപ്പിയുടെയും പിന്തുണയുടെ ലഭിച്ചതോടെ മലപ്പുറം കലാപഭൂമിയായി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു, വധശ്രമം വരെ ഉണ്ടായി. എന്നാൽ മാർക്കറ്റ് വിലയുടെ പല ഇരട്ടി പണം നൽകാമെന്നും പണം കിട്ടിയ ശേഷം മാത്രം ഭൂമി ഒഴിഞ്ഞു കൊടുത്താൽ മതിയെന്നും സർക്കാർ അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഭൂമി ഉടമകൾ സമരം പിൻവലിച്ച് സർക്കാരിന് ഭൂമി വിട്ടുകൊടുത്തു. അവർക്കെതിരായ കേസുകളെല്ലാം പിൻവലിക്കാമെന്നും സർക്കാർ ഉറപ്പ് നൽകി. അതനുസരിച്ച് നഷ്ടപരിഹാരം വിതരണം ചെയ്യുകയും ഭൂമി ഏറ്റെടുപ്പും കഴിഞ്ഞതോടെ നികുതി ഷീട്ടും റേഷൻ കാർഡും പരിശോധിച്ച് ഭൂമി വിട്ടു നൽകിയ എല്ലാവരുടെയും പേരിലുള്ള സമരക്കേസുകൾ പിൻവലിച്ചു. എന്നാൽ കലാപമുണ്ടാക്കാൻ പിണറായി സർക്കാരിനെ അട്ടിമറിക്കാൻ
ഇറങ്ങിത്തിരിച്ചവരുടെ പേരിലുള്ള ഒരൊറ്റ കേസ് പോലും പിൻവലിച്ചതുമില്ല. അവരാണിപ്പോൾ കുഞ്ഞാപ്പയെയും മൗദൂദികളെയും തെറിവിളിച്ച് കോടതി കയറി ഇറങ്ങി നടക്കുന്നത്. കേരളയിൽ ബിരുദ സമരം നടത്തുന്നവരും അത് പ്രക്ഷേപണം ചെയ്യുന്ന മാധ്യമങ്ങളും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുന്നിൽ നിർത്തി പരമാവധി ഇമോഷൻ ബിൽഡ് ചെയ്ത് പിണറായി സർക്കാരിനെ കരിതേച്ച് കാണിക്കുകയാണ് സമൂഹത്തിൽ. ഇത് എത്ര നാൾ നിൽക്കുമെന്ന് കണ്ടറിയണം. ഏതിനും ഒരു അവസാനമുണ്ടല്ലോ. പാവത്തങ്ങളെ കലാപകാരികളാക്കി ഏറിയിറങ്ങി നടക്കാൻ അവസരമൊരുക്കി കൊടുക്കുകയാണ് ഈ കൊങ്ങികൾ. അത് ഈ പാവത്തങ്ങൾ തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയുമ്പോഴായിരിക്കും കൊങ്ങികൾ കണ്ടം വഴി ഓടുന്നത്. അത് സമീപ ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും.